നമസ്കാരം നമുക്കറിയാം താലിബാൻ എന്താണെന്ന് ഈ അടുത്ത കാലത്തും നമ്മൾ കണ്ടതാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനോട് ചെയ്യുന്നത് നമ്മുടെ കൊച്ചു കേരളം താലിബാനെ പോലെ ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതേയില്ല എന്നാൽ താലിബാനെ പോലെ കേരളമായാലോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ഭൂരിപക്ഷം മലയാളികൾ ഇന്ന് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് മെട്രോയെ ഞെട്ടിച്ച് സന്ദേശം ആദ്യ സ്ഫോടനം കൊച്ചിയിൽ എന്നാണ് ആ വാർത്തയുടെ തലവാചകം ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം നമുക്കറിയാം അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള കൊച്ചി മെട്രോയുടെ യാർഡിൽ അവിടെ പമ്പ പേരുള്ള മെട്രോയുടെ പുറത്ത് ആദ്യത്തെ സ്ഫോടനം കൊച്ചിയിൽ നടത്തും എന്ന തരത്തിൽ ഒരു എഴുത്ത് അജ്ഞാതനാണ് എഴുതിയിരിക്കുന്നത് എന്തായാലും രഹസ്യമായിട്ട് രാജ്യദ്രോഹ കുറ്റത്തിനെതിരെയുള്ള കേസും എടുത്ത് ആ കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് അന്വേഷണ ഏജൻസികളും ഉദ്യോഗസ്ഥരും പക്ഷേ ഇങ്ങനെയൊരു വാർത്ത നമ്മുടെ ഏതെങ്കിലും മാധ്യമത്തിൽ വന്നാൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ മലയാളികളൊക്കെ ഞെട്ടിവിറച്ചേനെ ഇപ്പോൾ കണ്ടും കേട്ടും കണ്ടും കേട്ടും സ്ഫോടന സ്ഫോടനങ്ങളല്ല ഈ കൊലവിളികളും മുദ്രാവാക്യങ്ങളും കണ്ടും കേട്ടും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിച്ചേക്കാം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് മലയാളി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്തായാലും സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളെ ആശങ്കയാ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് എന്ന് പറയാതെ വയ്യ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇതിനൊരു മറുവശം കൂടിയുണ്ട് അതായത് വി എസ് അച്യുതാനന്ദൻ ഭരിച്ചു കാലത്ത് നമുക്കറിയാം എസ് ഡി പി എന്നൊരു സംഘടന പലതവണ അവരുടെ സമ്മേളനങ്ങളും അതേപോലെ റാലികളും ജാഥകളുമൊക്കെ നടത്താൻ അനുമതിക്ക് വേണ്ടിയിട്ട് ചെന്നപ്പോഴൊക്കെ ആ സർക്കാർ അത് നിരസിക്കുകയുണ്ടായി അനുമതി കൊടുത്തിരുന്നില്ല അവർക്ക് അന്ന് ഇന്നുള്ള അത്രയും കാരണങ്ങൾ അതിന് ഇല്ലായി ഇല്ലായിരുന്നു എന്നിട്ട് കൂടി അനുമതി കിട്ടിയിരുന്നില്ല വി എസ് അച്യാനന്ദൻ്റെ സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വന്നപ്പോഴാണ് അവർക്ക് അനുമതി നിഷേധിക്കാനുള്ള നിരവധി ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടായിട്ട് കൂടിയും റാലി നടത്താനുള്ള അനുമതി ആലപ്പുഴയിൽ കൊടുത്തത് എന്ന് കാണാം ഇത് കേൾക്കുന്നവർ ചിന്തിക്കണം ആലപ്പുഴയിൽ രണ്ട് കൊലപാതകങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്ന ഒരു സ്ഥലമാണ് രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ പേർന്നവർ ഇങ്ങോട്ടും കൊല നടത്തിയൊരു സ്ഥലമാണ് അതിൽ ഒരാൾ കൊല്ലപ്പെട്ട ഒരാൾ മുൻ കൊലപാതകത്തിലെ പ്രതിയാണ് എങ്കിൽ മറ്റൊരാൾ തികച്ചും നിരപരാധിയായിരുന്നു എന്ന് മാത്രം അങ്ങനെയുള്ളവരടുത്ത് എസ് ഡി പി എയ്ക്ക് ഒരു റാലി നടത്താൻ അനുമതി കൊടുക്കുകയും ആ റാലി തുടങ്ങിയത് അവർ കൊല ചെയ്ത രഞ്ജിത് ശ്രീനിവാസൻ എന്ന വക്കീലിൻ്റെ വീടിനടുത്തുള്ള ഒരു കവലയിൽ നിന്നാണ് ആ റാലി തുടക്കമിട്ടതും എന്ന് മനസ്സിലാവുമ്പോഴാണ് ഈ സർക്കാർ എന്തിനാണ് ഇങ്ങനൊരു റാലി നടത്താൻ അനുമതി കൊടുത്തത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിച്ചു പോകുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ റാലിയിലാണ് പത്ത് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി വരുന്നുണ്ടാ വരുന്നുണ്ടാ നിൻ്റെയൊക്കെ കാലന്മാർ എന്ന മുദ്രാവാക്യം വിളിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് മുദ്രാവാക്യം വിളിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് ആരാണ് എന്നാണ് ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണകൂടമാണ് ഇവിടുത്തെ ഭരണകൂടവും അതിന് കീഴിലുള്ള ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് വകുപ്പും പോലീസും എന്തിനാണ് ആ സംഘടനയ്ക്ക് അങ്ങനെ ഒരു റാലി നടത്താൻ അനുമതി കൊടുത്തത് എന്നാണ് ചിന്തിക്കേണ്ടത് എസ് ഡി പി പോലൊരു സംഘടന ആ റാലി നടത്തുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അതിന് മുന്നോടിയായിട്ട് അവിടെ ബജരംഗ ദൾ ഒരു റാലി നടത്താൻ നിർബന്ധിതരായത് അതാണ് സത്യം എസ് ഡി പി റാലി നടത്തുന്നില്ല എങ്കിൽ ബജരംഗ ദൾ ആ റാലി നടത്തുകയേ ഇല്ലായിരുന്നു അപ്പോൾ എസ് ഡി പി ഐക്ക് റാലി നടത്താൻ അനുമതി കൊടുത്തതാണ് ഇതിനെല്ലാം കാരണം എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും റാലി നടത്താൻ അനുമതി കൊടുത്തുകൊണ്ട് മാത്രമാണ് ആ റാലിയിൽ ഒരാളുടെ തോളിലിരുന്നുകൊണ്ട് ആ കുട്ടി ഇത്ര വലിയ കൊലവിളി മുദ്രാ മുദ്രാവാക്യം വിളിച്ചത് എസ് ഡി പി ഐ പോലെ ഒരു പ്രസ്ഥാനം അത് തീവ്രവാദ ബന്ധമുള്ളതാണ് എന്ന് ഇവിടുത്തെ നീതിന്യായ കോടതി തന്നെ ഹൈക്കോടതി തന്നെ പരാമർശിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ ആ ഒരൊറ്റ കാരണം കൊണ്ടുതന്നെ ആ ഒരൊറ്റ കാരണം വെച്ച് തന്നെ ഏതൊരു സർക്കാരിനും അനുമതി ഉള്ളൂ വളരെ എളുപ്പത്തിൽ എന്നിട്ടും പിണറായി സർക്കാർ അവർക്ക് അനുമതി കൊടുത്തു ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് താലിബാൻ കേരളത്തിലേക്ക് ഓരോ പടിയ പടിയായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് മുൻപ് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിലോ അല്ലെങ്കിൽ വി എസ് സർക്കാരിലോ ഒന്നും ഇവർക്ക് ഭരണതലത്തിൽ പിടിപാടില്ലായിരുന്നു ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ ഭരണതലത്തിലും പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ റാലി നടത്താൻ അനുമതി കിട്ടുക അതാണ് ചിന്തിക്കേണ്ടത് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതി എങ്ങനെയാണ് ഈ റാലിക്ക് കിട്ടുക എന്നൊന്ന് ചിന്തിച്ചു നോക്കുക കേരളത്തിലെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ തീവ്രവാദ ബന്ധമുള്ള സംഘടനയാണ് അവരുടെ പല പ്രവർത്തകരെയും അതേപോലെയുള്ള കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ട ഒരു സംഘടനയാണ് എന്ന് ഹൈക്കോടതി പരാമർശമുള്ളപ്പോൾ തന്നെ ആ ഒരു ഒറ്റ കാരണം വെച്ചുകൊണ്ട് തന്നെ അവരുടെ ജാഥയ്ക്കും റാലിക്കും അനുമതി നിഷേധിക്കാമായിരുന്നു അത് ചെയ്തില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യു എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ വിദ്യാർത്ഥിയുടെ കൊലപാതകകളെ പിടിക്കാൻ പിടിക്കുന്നതിന് തൊട്ട് മുൻപ് ഇപ്പോൾ അവരെ പിടിക്കണ്ട എന്ന തരത്തിലുള്ള സന്ദേശം ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചെന്നിട്ടുണ്ട് എന്ന് ചില മാധ്യമ പ്രവർത്തകർ തന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമത്തിലിരുന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് എത്രമാത്രം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കേരളം പോകുന്നത് എന്ന് ഓർത്തു ഓർത്തുനോക്കുക ഇന്നിപ്പോൾ തീവ്രവാദികൾക്ക് ബന്ധം ഭരിക്കുന്നവരുമായിട്ടാണ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അനുമതി കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്ത ഇടത്തുപോലും റാലി നടത്താൻ അവർക്ക് അനുമതി കിട്ടുന്നത് റാലി നടത്താൻ വന്നിട്ടും വന്നു വന്നവരും വന്നിട്ട് തിരിച്ചു പോകുന്നവരും റോഡിലുള്ള ഒരിടത്തും ടാക്സ് പോലും അല്ലെങ്കിൽ ടോൾ പോലും കൊടുക്കാതെയാണ് പോകുന്നത് എന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് തികച്ചും നിയമലംഘനമാണ് ലംഘനമാണ് നടന്നത് എല്ലാ അർത്ഥത്തിലും സത്യത്തിൽ ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന ഈ തൊട്ടാൽ പൊള്ളുന്ന വിഷയം ഇത്രമേൽ ആളിക്കത്തിച്ചത് മറ്റാരുമല്ല പിണറായി സർക്കാർ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മനുഷ്യജീവന് പുല്ലിൻ്റെ വില പോലും കല്പിക്കാത്ത എന്താ അതിന് പറയാം ഒരു പുൽച്ചാടിയുടെ വില പോലും കൽപ്പിക്കാത്ത പിണറായി സർക്കാർ ആണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് നിസ്സംശയം പറയാൻ പറ്റും വെബ്ഡസ് തത്വമൈനോസ്